എട്ട് പവന്റെ ഒരു ബ്രേസ്ലെറ്റ് ആയിട്ട് പോയി. അപ്പൊ ഗൈസ് നമ്മൾ ചാടാൻ പോവാണ് ഗൈസ്. ഹലോ ഗൈസ്, മസാല വീരനാണ് അവൻ, മസാലക്കാരൻ. राम सिंह और बच्चा और बीवी इधर है. व्यू पॉइंट मीमोटी व्यू पॉइंट ആണ്. സൺറൈസ് വാലി വ്യൂ പോയിന്റ് എന്ന് പറയും. 3 രൂപ. നമുക്ക് 500 മുതൽ 300 രൂപ അതിൽ ഫുഡ് അടക്കം. ഫുഡ് അടക്കം. പ്രശസ്ത ഗായകൻ രാധാമണി അവതരിപ്പിക്കുന്ന ഗാനമേള തുടങ്ങാൻ പോവുകയാണ്. 5 മിനിറ്റിനുള്ളിൽ എടി പോന്ന് ടൂർ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത്രയും കാലം ക്രാഫ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറയാൻ പറ്റില്ല, ഒരു വൺ ഡേ ട്രിപ്പ് ആണ്. ഞാൻ മാത്രമല്ല, അതുല്യണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ജാനിക്കുട്ടിയുണ്ട്, പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ സുഹൃത്തുക്കളായ ഒരു 5 ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോവാണ്. വൺ ഡേ നമ്മൾ ഒരു റിസോർട്ട് പോയിട്ട്, വയനാട്ടിൽ ഒരു റിസോർട്ട് പോയിട്ട് അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പം ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാനുണ്ടാവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ നമർത്തണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. നമ്മളിപ്പോൾ ഉള്ളത് കാറിനകത്താണ്. നമ്മൾ ട്രാവലർ ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. എല്ലാവരും അവിടെ എത്തി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാരും എത്തില്ലേ? ഇന്റെ അമ്മത് ഫുള്ളാണല്ലോ. ചെറുതെത്തിയോ? അതറിയോ എന്നെ എന്നെ ഇതില് കാണുന്ന അറിയോ? എന്നിട്ട് ഒരാളെ നീ അറിയി തറല്ലോ. ഇതാണ് നമ്മളെ ഡ്രൈവർ. ഡ്രൈവർ എന്ന് പറഞ്ഞ കൊല്ലി ഡ്രൈവർ കം സുഖല്ല സുഖല്ല മാനസികരായിട്ട് ചെറിയൊരു ഭ്രാന്താണ്. ഹലോ ഹലോ ഹലോ. പ്രശസ്ത ഗായകൻ രാധാമണി അവതരിപ്പിക്കുന്ന ഗാനമേള തുടങ്ങാൻ പോവുകയാണ്. 5 മിനിറ്റിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. താമരശ്ശേരി ചുരം ഇതല്ലേ? താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം. ഗായ്സ് നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ നിർത്തിയാണ്. ഇതാ നമ്മളെ ശംഖുപുറം ബിരിയാണി പൊട്ടിക്കാൻ പോവാണ്. ഭാഗ്യമൊന്നല്ല, എന്നാലും പൊട്ടി പൊട്ടി ദം പൊട്ടിക്കേ. ബിരിയാണിയാ നോക്കിയേ, പകർത്ത് ഭക്ഷണം കണ്ടായിരുന്നു. ടോപ്പ് ഭക്ഷണം. പൈസ കൊടുത്താ ജി? പൈസ ആരോടുക്കെ? പൈലറ്റ് മാറി കേട്ടോ. അപ്പൊ ഡ്രൈവറത്തെ വേണ്ട, ചായ പൈസ വേണ്ട, ഒന്നും വേണ്ട. ഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 25 ഉണ്ടാവില്ലേ? 25 കിലോമീറ്റർ കൂടി പോയാൽ നമ്മളെ സ്പോട്ട് എത്തി. ബസ് കഴിഞ്ഞാ നമ്മളെ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ട്. പീസ്ലാൻഡ് എന്നാണ് റിസോർട്ടിന്റെ പേര്. ഓ, പോവാണ്ട് റേസ് കൊണ്ട് കരുല്ലേ?
ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള റിസോർട്ട്. നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളുള്ളത് 6 ഫാമിലി ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാരും സുഹൃത്തുക്കളാണ്. അപ്പൊ ആദ്യം തന്നെ എല്ലാരെയും ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നിതിൻ പേര് പറയും. നിതിൻ, റിജീഷ്, ഗഫൂർ പേര് പറയും. ഞാൻ മുഹമ്മദ് യാസിൻ. ഞാൻ പേര് പറയാം. ആയ ഫാത്തിമ. ആ ഫാത്തിമ. ആ ഇത് ജാനിക്കുട്ടി. ജിനീഷ്. ഹായ് ജിതിൻ. പറയും പേര് പറ പേര് പറ കുഞ്ഞന്റെ പേര് പറയും. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അതിനു മുന്നേ ഞങ്ങളിപ്പോ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും എടുക്കണം. നമ്മൾ പൂളും അതേപോലെ തന്നെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ കാണാം. റൂമാണിത്. അപ്പൊ റൂമിലെ ഉള്ളില് നല്ല സ്പേസ് ഉണ്ട്. ഒരു ബെഡും അതേപോലെ തന്നെ സോഫ സെറ്റ്, ഇരിക്കാൻ സൗകര്യവും, കിച്ചണ്, പിന്നെ ബാത്റൂം, എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു റൂമാണിത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള റൂം ഇതാണ്. ഇതേപോലത്തെ 5 റൂമും കൂടെ മൊത്തം 6 റൂം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് പൂളിൻ്റെ സൈഡാണ്. നോക്കിയേ താവിടെ എത്ര ആയുണ്ടെന്ന് അറിയില്ലട്ടോ. ചാടി 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 തകർക്ക് കുഞ്ഞാള് ഊളാണ്ട് പോ. പട്ടച്ച തലയൊന്നുള്ളു കുത്തിയില്ലേക്ക്. അപ്പൊ ഗൈസ്, നമ്മള് ഇപ്പൊ പൂളിനടുത്താണുള്ളത്. അതവരൊക്കെ ചാടി. അപ്പൊ നമ്മളെല്ലാരും കൂടി ഒന്ന് ചാടാൻ പോവാണ്. ക്യാമറയും വെള്ളത്തിലേക്ക് ചാടാൻ പോവാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ചാടാൻ പോവാണ്. അയ്യോ എന്റെ മൂക്ക്. റിസോർട്ടിന്റെ മെയിൻ എൻട്രി ആണിത്. ഇതാണ് നമ്മള് ഫസ്റ്റ് കാണുന്ന ബിൽഡിങ്. ഇത് നമ്മള് വന്നിട്ടുള്ള വണ്ടിയാണ്. അതിന്റെ ഇടത്ത് സൈഡിലായിട്ട് ആ കുട്ടികൾ കളിക്കാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനിയാ അമ്മ, ഇതാരാ ഒന്നേ കേറിയ. അതിന് കുറച്ച് മുൻഭാഗത്തേക്ക് വന്നാലാണ് പൂള് വരുന്നത്. പൂൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ കാണുന്ന ഇതാണ് പൂള്. ഇത്ര ഏരിയ പൂൾ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സൈഡിലാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഒരു ബിൽഡിംഗ് ഉള്ളത്. ആ ബിൽഡിങ്ങിനകത്താണ് 4 റൂമുള്ളത്. എന്താ ഇവിടെ താഴെ ഭാഗത്തേക്കൊക്കെ റൂംസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളി സ്ഥലമാണല്ലോ, സെറ്റാണല്ലോ. ഇതൊരു റൂം ആണ്. ഇതിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇതിന് പുറത്തേക്ക് ഇതാ കാപ്പിത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഹായ് കപ്പിൾസ്. ഇതാ അടുത്ത കപ്പിൾസ് ആണിത്. ഇതാണ് അടുത്ത കപ്പിൾസ്. ഇത് കപ്പിൾസ് ആയില്ല. ജാനിക്കുട്ടി 8 പവന്റെ ഒരു ബ്രേസ്ലെറ്റ് ആയിട്ട് പോയി. കിട്ടി കാണട്ടെ. അതല്ലേ, ഇനി ഞങ്ങൾ അടുത്തതായിട്ട് രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇപ്പൊ കിച്ചണിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മളെ ഫുഡ് എന്ന് വെച്ചാല് അൽഫാമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതും ചപ്പാത്തി, പൊറോട്ട, അങ്ങനെ ഐറ്റംസുകളാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടി ചിക്കന് സെറ്റ് ആക്കാൻ വേണ്ടി കയറാം. മസാല തയ്യാറാക്കുന്ന ഞാൻ മസാല തയ്യാറാക്കുന്ന ഒരു വിദഗ്ധ. ഹലോ ഗൈസ്, മസാല വീരനാണ് അവൻ, മസാലക്കാരൻ.
അപ്പൊ രാത്രിയായി ഞങ്ങൾ വണ്ടിനകത്ത് പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാനുള്ള പരിപാടിയാണ്. പുറത്ത് നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ്. ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അടിച്ച് പൊളിക്കാൻ പോവാണ്. ഇപ്പൊ ദാ 8 മണിയായിട്ടുള്ളൂ. ചുറ്റുപാടും ആ കോടയാണ്. പൊളിക്കും തകർക്കും തീമർക്കും. ഇതാണ് അവിടെ നിന്നാണ് നമ്മള് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഗ്രില്ലിന്റെ ഉസ്താദാണിത്. നാം ക്യാ ഹേ? രാംസിംഗ്. രാംസിംഗ്. രാംസിംഗ് ഓർ ബച്ചാ ഓർ ബീവി ഇധർ ഹേ. ഹേ ആ ഇതാണ് നമ്മള് ഫുഡ് കഴിക്കുന്ന സ്ഥലം. എന്തൊക്കെയാ ഉള്ളത്? പൊറോട്ടയോ? പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, അൽഫാം ഉണ്ട്, നമ്മളെ ഗ്രിൽ ചിക്കൻ ഉണ്ട്. ഓക്കെ. ദോശ അഞ്ചിട്ടാറ് സ്പെഷ്യൽ സാധനം. എന്തോ സാധനം? ദോശ എന്തോ? എനിക്ക് ചായ കിട്ടിയില്ലേ. അപ്പൊ ഗൈസ്, നമ്മള് രാവിലത്തെ ചായ ആണ് കുടിക്കുന്നത്. ദോശ, ചട്നി, സാമ്പാർ. ചായ നമ്മൾ ഉണ്ടാക്കിയതാ ഗൈസ്. നമ്മളുള്ളത് പീസ്ലാൻഡ് എന്ന് പറയുന്ന റിസോർട്ടിലാണ്. അപ്പൊ നമ്മളെ കൂടെ നിന്ന് ഇവിടുത്തെ മാനേജർ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ മൂപ്പർ തന്നെ നമ്മളോട് ഷെയർ ചെയ്യും. അതേപോലെ തന്നെ ഇവിടുത്തെ ഇവിടേക്ക് വരുന്ന റൂട്ടും ഇവിടെ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. പേരെന്താ? ഇസ്മായിൽ. ഇസ്മായിൽ ഇവിടെ തന്നെ? ഇവിടെ തന്നെ. 5 കിലോമീറ്റർ അപ്പുറത്ത്. ആഹാ. ഇത്ര ഒരു പാക്കേജ് അനുസരിച്ചാണ് നമ്മൾ കൂടുതൽ ഫാമിലിക്ക് മാത്രമേ കൊടുക്കുന്നത്. ആഹാ. ബാച്ചിലേഴ്സിന് അപൂർവമായിട്ടേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഹട്ടുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോ ശരിക്ക് റൂട്ട് എങ്ങനെയാ പറയുന്ന സമയത്ത്? വയനാട്ടിൽ നിന്ന് മറ്റേ കോഴിക്കോട് നിന്ന് നേരെ ഊട്ടി റോഡ്. ഊട്ടി റോഡ് തന്നെ. ഇവിടെ ഈ റോഡ് 766 ആണ് ഈ റോഡ് മേലത്തെ. ആ ഈ റോഡ്. അപ്പൊ ഇവിടെ ഈ ഒരു സ്ഥലത്തിന് കറക്റ്റ് പേരെന്താ? ചിത്രഗിരി. ചിത്രഗിരി. ആ അത് ഈ വ്യൂ പോയിന്റ് മീമുട്ടി വ്യൂ പോയിന്റ് ആണ്. സൺറൈസ് വാലി വ്യൂ പോയിന്റ് സൈറ്റിൽ അടിച്ചാൽ മീൻമുട്ടി ഈ കാണുന്നത് കോവളപ്പാറ വ്യൂ പോയിന്റ് ആണ് ആ കാണുന്നത്. 100 മീറ്റർ പോയാല് കോവളപ്പാറ വ്യൂ പോയിന്റ് ശരിക്കും കാണാം. ഒലിച്ചു പോയാലും ഇവിടെ ഈ ഏരിയയിലൊക്കെ നല്ല റിസോർട്ടുകൾ ഉണ്ടോ? ഇല്ല, ഈ ഭാഗത്തില്ല. നമ്മളത് ഈ ഭാഗത്ത് മാത്രമേ. പിന്നെ വടുവഞ്ചാൽ ഏരിയ തന്നെ പൂളുള്ളത് നമുക്ക് തന്നെയുണ്ട്. നമുക്ക് പൂളാണ് പൂളിലും നമ്മള് ടെമ്പറേച്ചർ ഒക്കെ അടക്കുമ്പോൾ സിസ്റ്റം സെറ്റ് ചെയ്താണ്. ഇതൊക്കെ ഫിൽറ്ററിംഗ് ഒക്കെ എങ്ങനെയൊക്കെയാ? അതിന്റെ അടിനകത്ത് വലിയ ഫിൽറ്ററിംഗ് ആണ്. ഓട്ടോമാറ്റിക് RHP-ന്റെ മോട്ടർ ഫിൽറ്ററിംഗ് വർക്ക് ചെയ്തുകൊണ്ട്. ഒരു ബാച്ച് വന്നാൽ പിന്നെ നിങ്ങൾ ഫിൽറ്റർ ചെയ്ത് ക്ലിയർ ചെയ്യും. നിങ്ങൾ വന്നപ്പോഴും ഫിൽറ്റർ ചെയ്ത് കൊടുക്കണ്ടാവും. 20 മണിക്കൂറെങ്കിലും ഫിൽറ്റർ ചെയ്തുകൊണ്ടേ നിൽക്കും. അതാണ് അത്ര ക്ലിയർ വെള്ളത്തിന് കിട്ടാൻ കാരണം. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മള് റെസ്റ്റോറന്റ് താഴത്തുണ്ട്. നമ്മള് കസ്റ്റമേഴ്സിന് നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഉണ്ട്. അതല്ല, കസ്റ്റമേഴ്സ് കൂടുതലും സെൽഫ് കുക്കിംഗ് ആണ്. അതിനാണ് ഈ മേലെ കിച്ചൺ കണ്ടില്ലേ, ചെമ്പ് പാത്രം, ഗ്യാസ്, അടുപ്പെല്ലാം. അല്ലാതെ നിങ്ങൾ എല്ലാ ഫുഡും ഒക്കെ പാക്കേജ് കൊടുക്കുന്നുണ്ട്? നമുക്ക് കൂടുതലും ഓരോ പാക്കേജ് അനുസരിച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇന്നലെ തന്ന ഓരോ പാക്കേജസ്. പിന്നെ ഒരൊറ്റ ടീമിനെ നമ്മൾ കൊടുക്കുള്ളൂ. ബാച്ചിലേഴ്സ് അപൂർവമായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഓരോ റൂമിൽ 5 ആളൊക്കെ. ഇവിടെ ഏകദേശം എത്ര ആൾക്ക് ലാസ്റ്റ്? 40 ആൾ 50 ആൾക്ക് നിന്നിട്ടുണ്ട്. 50 ആൾക്ക് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഹോൾ സെറ്റ് ചെയ്തിട്ട് വലിയ ബസ് എങ്ങോട്ട് വരാത്തുള്ളൂ, 50 മീറ്റർ അപ്പുറത്ത്. അവിടെ റോഡ് സൈഡിൽ നമുക്ക് ക്യാമറയും കാര്യമൊക്കെ ഉള്ളതാണ്. ചിത്രഗിരി എന്ന് പറയുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് വരണമെങ്കിൽ ഊട്ടി റോഡിലാണ്. അപ്പോൾ സുഖമായിട്ട് വരാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. നല്ല അടിപൊളി പ്ലേസ് ആണ്. ഇവിടെ പൂളൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവർ നമുക്ക് നല്ല ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു ബെറ്റർ പ്ലേസ് ആണ്. കാരണം ഇവിടെ ഒരു സേഫ് ആണല്ലേ, നമുക്ക് റോഡ് സൈഡ് കാര്യങ്ങളൊക്കെ. നായ പോലും ഇങ്ങോട്ട് കടക്കില്ല. ഇവിടെ ഇപ്പൊ വീടൊന്നും ഇല്ല, ഈ ചുറ്റുപാടൊന്നും ഇല്ല.
പക്ഷെ അതിന് 550 മീറ്റർ ഉള്ളു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആളുകൾക്ക് ഒന്നും കൊണ്ട് കയറാൻ കഴിയൂല. പിന്നെ ആന വരുന്ന ഏരിയ ഒന്നല്ല, നാല് ഭാഗത്തും കൊക്കയാണ്. വലിയ വ്യൂ പോയിന്റ്. ഇത് ചുറ്റുപാടും കാപ്പി തന്നെ. ഇതൊക്കെ നിങ്ങളുടെ നമ്മളെ മെയിൻ ബിസിനസ് ഇതിന് കാപ്പിയാണ്. കാപ്പിയാണ് ഇപ്പൊ നേരത്തെ കൊണ്ടുപോയത് കാപ്പിയല്ലേ. ഒരൊറ്റ ഫാമിലിക്ക് ബേസിക് ആയിട്ട് 300 രൂപ നമുക്ക് 500 മുതൽ 300 രൂപ. അപ്പൊ ഗൈസ് നമുക്ക് 3 രൂപയാണ് ഇവര് നമുക്ക് ചാർജ് തരുന്നത്. അതിനകത്ത് രാത്രിയും അതേപോലെ തന്നെ രാവിലത്തെ ഫുഡും അടക്കമാണ് ഇവര് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരുവിധം എന്താ പറയാ, നമുക്കിപ്പോ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമുക്കൊരു ദിവസമൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടാണ്. പീസ്ലാൻഡ് എന്നാണ് ഇതിന്റെ പേര്. വടുവഞ്ചാല് എന്ന സ്ഥലത്തു നിന്ന് 1 കിലോമീറ്ററും 100 മീറ്ററുമാണ് ഈ ഒരു പ്ലേസിലേക്കുള്ള ഒരു ദൂരം. ചെക്ക് ഇൻ ടൈം നമുക്ക് 2 മണിയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പോകേണ്ട സമയം 12 മണിയാണ്. അങ്ങനെയാണ് ഒരു ദിവസം തന്നെ ഇവർ കണക്ക് കൂട്ടുന്നത്. ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിട്ടുള്ളത് ഈ പൂളിലാണ്. അപ്പൊ നമ്മൾ വന്നപ്പോ തൊട്ട് ഇതിനകത്ത് ചാഴി കാഞ്ഞ് പിന്നെ രാവിലെ എണീച്ച് കാഞ്ഞ് ഇത് തന്നെയാണ് പരിപാടി. ഗായ്സ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. എന്താ സ്ഥിതി ഇവിടെ വന്നിട്ട്? റിസോർട്ട് നല്ല അടിപൊളിയാണ്. പൂളും കാര്യമൊക്കെ ആണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. സെറ്റാണ് സംഭവം. എല്ലാവർക്കും എന്താ അഭിപ്രായം? അടിപൊളിയാണ്. വെള്ളടിക്കുന്നവരൊക്കെ വരികയാണെങ്കിൽ സൂപ്പറാണ്. വെള്ളടിച്ച് നീന്താനൊക്കെ സൗകര്യമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ ഗൈസ് ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ നമ്മളിപ്പോ ഒരു തിരക്കുള്ള സമയത്ത് ഇവിടെ വന്ന ഒരു ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ തിരക്കുള്ള സമയത്ത് നമുക്കൊന്ന് പുറത്തു വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണിത്. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹായ്. ശരി എന്നാല് കാണാം. താങ്ക് യു. പോലെ ഗായ്സ് ഞങ്ങളിപ്പോൾ ഉള്ളത് 4ാം വളവിലാണ്. നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്ത് അടിച്ച് പൊളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ടേ മടങ്ങും. അതെ, നമ്മളിപ്പോൾ ഇത് നമ്മളിപ്പോൾ ഉള്ള ചുരത്തിലാണ്, 4ാം വളവിലാണുള്ളത്. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി, നമ്മൾ മുകളിൽ നിർത്താൻ നോക്കി 9ാം വളവിൽ. പക്ഷേ അവിടെ പറ്റിയില്ല, തിരക്കാണ് ആൾക്കാർ. അപ്പോൾ അവിടുന്ന് പോലീസ് നമ്മളെ പറഞ്ഞു വിടുകയാണ്. ഇവിടെയും വണ്ടി പാർക്കിംഗ് ഒന്നുമില്ല എങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ എൻഡ് പറയാൻ വേണ്ടി നിർത്തിയാണ്. ഇനി നമ്മൾ നേരെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും. എന്തായാലും ഈ ഒരു ട്രിപ്പ് നല്ലോണം എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടും അതേപോലെ തന്നെ സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് ഒരു ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇതുപോലത്തെ ട്രിപ്പുകൾ, ഫാമിലി ട്രിപ്പുകളൊക്കെ പോകാൻ പറ്റുമെങ്കിൽ പോകാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.